നവരാത്രി ദിനങ്ങൾക്ക് സുകൃതം പകർന്ന് ബൊമ്മക്കുലു ഒരുങ്ങി. സർവം ബ്രഹ്മമയം എന്ന ആശയത്തിൻ്റെ പൂർത്തീകരണമായി ഇതിനെ കണക്കാക്കുന്നു. ദേവീപ്രീതിക്കായി അലങ്കരിച്ച കലശം വച്ച് ചുറ്റിലും വിവിധ ബൊമ്മകൾ തട്ടുകളിൽ നിരത്തിവെച്ച് ദേവീ പൂജ നടത്തുന്നതാണ് ബൊമ്മക്കുലു ആചാരം. ദുർഗാരൂപത്തിൽ മഹിഷാസുര നിഗ്രഹത്തിനായി അവതരിച്ച ദേവി ദേവഗണങ്ങളെ വരുത്തി അവരെ സിംഹം, ആന, കടുവ തുടങ്ങിയ രൂപങ്ങളിലാക്കി അസുര നിഗ്രഹം നടത്തി. ദുർഗാഷ്ടമി നാളിൽ മഹിഷാസുര നിഗ്രഹത്തിനായി സേവനാർത്ഥം ദേവിയെ സഹായിച്ച എല്ലാ ദേവീദേവന്മാരെയും അതേ രൂപത്തിൽ ആരാധിച്ചാൽ മാത്രമേ പൂർണ്ണ അനുഗ്രഹം ലഭിക്കൂ എന്നാണ് വിശ്വാസം. അസുര നിഗ്രഹാനന്തരം മഹാനവമി ദിനത്തിൽ ദേവി യോഗനിദ്രയിലായി. വിജയദശമി നാളിൽ യോഗനിദ്രയിൽ നിന്ന് ഉണർന്ന ദേവി സരസ്വതി രൂപത്തിൽ അനുഗ്രഹം ചൊരിഞ്ഞതായാണ് ഐതിഹ്യം. ദേവി വിഗ്രഹത്തിന് ചുറ്റും ബൊമ്മ വച്ച് ആരാധിക്കുന്നത് ജീവിത ദുഃഖ നിവാരണ മാർഗമായി കരുതുന്നു. സമസ്ത ഐശ്വര്യത്തിനായി ബൊമ്മക്കൊലൊരുക്കി ലളിതാ സഹസ്രനാമം ചൊല്ലി നവരാത്രി കാലത്ത് നടത്തുന്ന ആരാധന ഏറെ വിശിഷ്ടമാണ്. മധു, മഹിഷാസുരൻ, നിശുംഭൻ, ദ്രുമലോചനൻ, രക്തബീജൻ, ശുംഭൻ, ചണ്ഡൻ, മുണ്ടൻ, കെടപൻ എന്നീ 9 അസുരന്മാരെ ദുർഗാദേവി നേരിട്ടപ്പോൾ ദേവീ വിജയത്തിനായി സർവചരാചരങ്ങളും പ്രാർത്ഥിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ബൊമ്മക്കുലു എന്നൊരു വിശ്വാസവുമുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഏവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.